നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജാതി സെൻസസ് പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ജാതി സെൻസസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ജാതി സെൻസസിന് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട രാഹുൽഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാജ്യത്തെ ദരിദ്രരുടെ വിമോചനത്തിനായുള്ള ശക്തവും പുരോഗമനപരവുമായ ചുവടുവയ്പ്പാണിതെന്ന് വ്യക്തമാക്കിയ രാഹുൽഗാന്ധി ജാതി സെൻസസ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി. ജാതി സെൻസസ് നടത്താൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ല. ഞങ്ങളുടെ 4 മുഖ്യമന്ത്രിമാരിൽ 3 പേരും OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 10 BJP മുഖ്യമന്ത്രിമാരിൽ 1 മുഖ്യമന്ത്രി മാത്രമാണ് OBC വിഭാഗത്തിൽ നിന്നുമുള്ളത്. പ്രധാനമന്ത്രി OBCകൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് അവരെ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP ബന്ധപ്പെടുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ദിവസമാണ് രാഹുൽഗാന്ധിയുടെ പ്രതികരണം വന്നത് എന്നതാണ് ശ്രദ്ധേയം. കോൺഗ്രസ് കൂടി ഭാഗമായ ബീഹാർ സർക്കാർ ജാതി സെൻസസ് സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ജാതി സെൻസസിനെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രമേയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പാസാക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും സംസ്ഥാനത്ത് ജാതി സർവേ നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. സാമൂഹിക നീതിയുടെ പുതിയ അധ്യായം എന്ന തലക്കെട്ടോടെ കേന്ദ്ര സർക്കാർ ജാതി സെൻസസിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് കുറ്റപ്പെടുത്തി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും രംഗത്തെത്തി. ഇത് സാമൂഹിക നീതി നടപ്പാക്കാൻ അനിവാര്യമായതിനാലും രാജസ്ഥാനിലെ എല്ലാ ദരിദ്രർക്കും ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ജാതി സർവേ നടത്താൻ തീരുമാനിച്ചു എന്ന് മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിൽ പോസ്റ്റ് ചെയ്തു. സെൻസസ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അശോക് ഗെലോട്ട് കൂട്ടിച്ചേർത്തു. സംസ്ഥാന ആസൂത്രണ വകുപ്പിനെ നോഡൽ വകുപ്പാക്കിയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾക്ക് രാജസ്ഥാൻ തുടക്കമിട്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുകയാണെങ്കിൽ ബീഹാറിൽ നടത്തിയതിന് സമാനമായി സംസ്ഥാനത്തും ജാതി സെൻസസ് നടത്തുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ബസ്തർ മേഖലയിലെ കാങ്കർ ജില്ലയിൽ ഒരു പൊതുറാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഇപ്രകാരം പറഞ്ഞത്. എന്തുകൊണ്ട് ജാതി സെൻസസ് നടത്തിക്കൂടാ? അത് സംഭവിക്കണം. ഛത്തീസ്ഗഡിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ബീഹാറിലെ പോലെ ജാതി സെൻസസ് നടത്തും എന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു. നിങ്ങൾ ബീഹാറിലെ കണക്കുകൾ കണ്ടോ? 84% OBC, SC, ST വിഭാഗക്കാരാണ്. പക്ഷേ അവരെ സർക്കാരിലെ വലിയ പദവികളിൽ കാണുന്നില്ല. അത് അവരുടെ അവകാശമല്ലേ? ഞങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം BJP നിശബ്ദരാകുന്നു എന്ന് റാലിയെ നോക്കി പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു. എന്നാൽ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുന്നതിനെതിരെ NSS രംഗത്തു വന്നു. ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് പ്രീണന നയത്തിൻ്റെ ഭാഗമാണെന്നാണ് NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ പറഞ്ഞത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണെന്നും ജാതി സെൻസസിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും ജാതി മത വ്യത്യാസമില്ലാതെ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്ക നിരയിൽ നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന സമത്വസുന്ദരമായ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നുമൊക്കെയാണ് G.സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടത്. ജാതി രാഷ്ട്രീയത്തെ നേരിടാൻ ദേശീയ തലത്തിൽ BJP പാടുപെടുമ്പോൾ കേരളത്തിൽ തിരിച്ചടിക്കുമോ എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നത്.